മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം കുടുംബ പ്രശ്നമായാലും രാഷ്ട്രീയ പ്രശ്നമായാലും അത് തീർക്കാൻ കഴിയുന്ന ഒരു കാരണവരുണ്ട്. ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ, അതുപോലെ പാർട്ടിയുടെയും അച്ഛൻ. എന്നാൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ അച്ഛനായാണ് യു ഡി എഫിൽ പലരും അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനൊരു ബന്ധം ഈ സംഭവവികാസങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിനുണ്ടോ? ഗണേഷ് വന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് വനപരിവർത്തനമുണ്ടായോ? ഇന്ന് നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നു ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ഗണേഷ് കുമാറിനെ ചൊല്ലി ഇപ്പോഴുണ്ടായത് ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ ഉമ്മൻചാണ്ടി അതെങ്ങനെയാണ് തീർക്കുക? ഉമ്മൻചാണ്ടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഗോഡ് ഫാദർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, അതിന് മലയാളത്തിൽ തലതൊട്ടപ്പൻ എന്നാണ് തോന്നുന്നു പറയുന്നത്. അതെ, ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയാണല്ലോ, ഉമ്മൻചാണ്ടി പറഞ്ഞാലല്ലേ കേൾക്കത്തുള്ളൂ. അധികാരം ഉമ്മൻചാണ്ടിയുടെയിലാണല്ലോ. ഞാൻ വിചാരിച്ചാൽ 22 മാസമായിട്ട് പാർട്ടിക്ക് വിധേയനല്ലാതെ, പാർട്ടി പറഞ്ഞാൽ ഒന്നും കേൾക്കാതെ നടക്കുന്ന, പാർട്ടിയോട് ബന്ധമില്ലാതെ, പാർട്ടി പ്രവർത്തകരെ അധിക്ഷേപിച്ച് നടക്കുന്ന ഒരാളെ ഞാൻ വിചാരിച്ചാൽ കൊണ്ടുവരാനൊക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായും അധികാരവും ഈ അധികാരം കൊടുത്തിരിക്കുന്ന ആളും പാർട്ടി പറഞ്ഞിട്ടും മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാകാത്ത ഉമ്മൻചാണ്ടിയുടെ ഫേവററ്റിസം കൊണ്ടാണല്ലോ നിൽക്കുന്നത്. ആ ഫേവററ്റിസം ഉള്ള ആൾ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, അതാണ് സത്യം. ഗണേശിൻ്റെ ഭാര്യ യാമിനി തങ്കച്ചി ഉമ്മൻചാണ്ടിയെ ചെന്ന് കണ്ട് കുടുംബ പ്രശ്നം പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അത് ഗണേശിൻ്റെ അച്ഛനായ താങ്കളോടല്ലേ അത് പറയേണ്ടത്? എന്നോടും പറഞ്ഞു. പക്ഷേ എൻ്റെ നിസ്സഹായാവസ്ഥ ഞാൻ യാമിനിയോട് പറഞ്ഞു, എന്നോടും പറഞ്ഞു. അല്ല, ഉമ്മൻചാണ്ടിയോട് പറയുന്നതിന് മുമ്പേ എന്നോടാ പറഞ്ഞത്. അല്ല, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മൻചാണ്ടിയോട് പറയൂ എന്ന് പറഞ്ഞു. ഇന്നാരോട് പറയൂ എന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ തമ്മിലും പാർട്ടിപരമായും ഇതിനകത്ത് കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, അത് മറ്റെന്തെങ്കിലും പോകുമ്പോൾ നോക്കുക മാർഗ്ഗമുള്ളൂ, എനിക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടു. അച്ഛന് പറയാവുന്നിടത്തോളം എന്താണ് മകൾ വന്ന് പറഞ്ഞത്? അത് ഞാനിപ്പോൾ പറയാൻ പറ്റില്ല. അത് 2-3-4 പ്രാവശ്യം ഫോൺ ചെയ്തു, ഒരു പ്രാവശ്യം നേരിട്ട് വന്ന് കണ്ടു, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ ഈ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ഒരു പരാതി യാമിനി തങ്കച്ച് കൊടുത്തിരുന്നു. എൻ്റെ അറിവ് എന്നോട് പറഞ്ഞത്, യാമിനി പറഞ്ഞത്, ഞാൻ ആരുടെയും സത്യസന്ധതയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പരാതി കൊണ്ടുപോയി കൊടുത്തെന്ന്, അത് ഉമ്മൻചാണ്ടി തൽക്കാലം കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് പരാതി കയ്യിൽ വാങ്ങിയില്ല എന്നും ആണ് എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞ കാര്യം വേണ്ടേ ഞാൻ പറയാൻ? കൊടുത്തില്ല എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോൾ കൊടുത്തില്ല എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ്, പക്ഷെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വാങ്ങിയില്ല എന്നുള്ളത് വസ്തുതാപരവുമാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടി ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ആ പരാതി വാങ്ങണമായിരുന്നു. ആര് പരാതി കൊടുത്താലും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വാങ്ങണം, ഒരു വ്യക്തിയാണെങ്കിലും വാങ്ങണം. ഞങ്ങളൊക്കെ പല പ്രാവശ്യം അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ളവരാണ്. പരാതി എന്താണ് ഉള്ളടക്കമെന്ന് അറിഞ്ഞാൽ പോലും പരാതി വാങ്ങാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് തന്നെ എന്നെ കണ്ട് പലരും പല പരാതികളും പറഞ്ഞു. ഇപ്പോൾ 1-2 പ്രശ്നങ്ങൾ KSRTCയുടെ പ്രശ്നമായിട്ട് അവരുടെ ഡെഡിയേഷൻ വന്നു, അവരും പരാതി കൊണ്ട് തന്നു വാങ്ങിക്കുന്നു. നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാണാം, അഭിപ്രായമുള്ളത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ അത് ആളിക്കത്തിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കേണ്ട എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിച്ചെങ്കിൽ അത് തെറ്റാണ് എന്നാണോ താങ്കൾ പറയുന്നത്? അതായത് ഉമ്മൻചാണ്ടി ധാർമ്മികമായും ന്യായമായും സത്യസന്ധമായും ഗണേശൻ ഞങ്ങളോട് കാണിച്ച ഒരു പാർട്ടിയോട് കാണിച്ച തെറ്റ് ഉമ്മൻചാണ്ടി പ്രോത്സാഹിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഉമ്മൻചാണ്ടി അത് ഒരിക്കലും അയാളുടെ ആ പോക്ക് അനുവദിക്കരുതായിരുന്നു. ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിൻ്റെ നോമിനിയെ നിശ്ചയിച്ചാൽ ആ നോമിനി പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരായി സമാന്തര സംഘടന ഉണ്ടാക്കുകയും പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരായി പണം പിരിച്ച് രാഷ്ട്രീയ സ്വാധീനമല്ല മന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് പണം പിരിക്കുകയും അത് ആ തന്നെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുകയും പാർട്ടി അധിക്ഷേപിച്ച് തെരുവിലും പ്രവർത്തകരെയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ തണലിലാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് അതേ ഒക്കുമല്ലോ, കാരണം ഒരു മുഖ്യമന്ത്രി പാർട്ടി ഈ മന്ത്രി ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെ സംശയിച്ചിരിക്കുന്നതിന് അതിന് ന്യായമൊന്നും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയമായി എന്നും ഗണേശനെ സഹായിക്കുന്നത് പോലെ ഇവിടെയും സഹായിക്കാൻ വേണ്ടി പരാതി വാങ്ങിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അത് അതിനൊരു പരിസമാപ്തി ഉണ്ട് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് 2-3 ദിവസത്തിനും എല്ലാവർക്കും അറിയാവുന്ന പരിസമാപ്തിയായതുകൊണ്ട് ഞാൻ ഇവിടെ കടക്കുന്നില്ല. എനിക്കറിയാവുന്നിടത്തോളം താങ്കളുടെ തന്നെ കുടുംബാംഗങ്ങൾ മുൻകൈയെടുത്ത് ഈ പ്രശ്നം തീർക്കാൻ ഒരു ശ്രമം നടന്നു. ഗണേശനും യാമിനി തങ്കച്ചിയും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തും എന്നുവരെ കേട്ടിരുന്നു. പക്ഷേ ആ ശ്രമങ്ങളെയെല്ലാം തകർത്തത് താങ്കളാണെന്ന് കേൾക്കുന്നത് ശരിയാണോ? അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല, എന്നോടാരും പറഞ്ഞില്ല. പക്ഷേ ഇതിപ്പോഴും തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മരുമകനായ ബാലകൃഷ്ണനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ അറിവില്ലാതെ സമ്മതമില്ലാതെ ശ്രമിക്കൂ, ശ്രമിക്കില്ലല്ലോ. അപ്പോൾ ആ പറയുന്നതിനകത്ത് അർത്ഥമില്ല. എങ്ങനെയും ഇന്നും രാവിലെ എന്നെ അവർ വന്ന് കണ്ടു, ഷിബുവും ബാലകൃഷ്ണനും കൂടെ വന്ന് കണ്ടു. അതിന് ചില ഫോർമുലകളൊക്കെ പറഞ്ഞു, ഞാൻ ആ ഫോർമുലയ്ക്ക് അംഗീകാരം കൊടുത്തു.
ഞാനത് തീർക്കണം എന്നാണ് അവരോട് ചോദ്യപ്പെടുത്തി അയച്ചിരിക്കുന്നത്. അവരെ എൻ്റെ സംസാരം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ മറ്റേ പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ലല്ലോ. എന്നെ ഒരച്ഛൻ എന്ന നിലയിൽ ഈ കുടുംബ പ്രശ്നം തീർക്കണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ട്? ഉണ്ട് ഉണ്ട്. അച്ഛനെന്നുള്ളൊരു ആഗ്രഹമുള്ളത് രണ്ട് ആമ്പിള്ളേരുണ്ട്. ആ ആമ്പിള്ളേർ ഭാവി നശിച്ചു പോകാതിരിക്കാൻ എൻ്റെ പിള്ളേർ തന്നെയല്ലേ അവർ. ഇപ്പോൾ എവൻ്റെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ജനിച്ച എൻ്റെ പിള്ളേരാണ്. അപ്പോൾ അവരെ അവരുടെ ഭാവി നശിച്ചു പോകരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് അവർ ഇതൊക്കെ നിരപരാധികളാണല്ലോ. ഈ കാര്യങ്ങൾക്കൊന്നും ഈ അഭിപ്രായ വ്യത്യാസത്തിനോ പാർട്ടിയെ ആക്രമിക്കുന്നതിനൊന്നും അവർ ബന്ധുക്കളല്ല. അതുകൊണ്ട് ആ കുട്ടികൾക്ക് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി ഈ കുടുംബ പ്രശ്നം വലുതാകരുത് എന്ന് എനിക്ക് അദമ്യമായ ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ വിവാഹമോചനത്തിൻ്റെ ഒരു വ്യവസ്ഥയായി ആമിനി തങ്കച്ചി സ്വത്ത് തർക്കം ഉന്നയിച്ചതുകൊണ്ട് സ്വത്ത് നഷ്ടപ്പെടരുത്, അവർക്ക് പോകരുത് എന്നൊരു ഉദ്ദേശം കൂടി താങ്കളുടെ ഈ നിലപാടിലുണ്ടോ? ഞാനേ കൊടുത്തിരിക്കുന്ന മുഴുവൻ സ്വത്തും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, കുറേ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും കൊടുത്തിട്ടുണ്ട്, അനേക കോടികളുടെ കൊടുത്തിട്ടുണ്ട്. ആ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലൊരു പങ്ക് ഈ പിള്ളേർക്ക് എഴുതി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിള്ളേർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗണേശൻ്റെ മക്കൾക്ക്? മക്കൾക്ക്. അത് പിള്ളേരെ ഞാൻ ഉദ്ദേശിക്കുന്നതാണല്ലോ, ഗണേശൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന്. കാരണം അത് എൻ്റെ വീട്ടിലെ പിള്ളേർ തന്നെയാണ്, അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ പൂർണ്ണമായ ആഗ്രഹം. അത് ഞാനും ആ പിള്ളേരുടെ കാര്യത്തിൽ വേണ്ടത്ര പരിഗണന കാണിക്കും. അത് മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നതിൽ താല്പര്യമില്ല, ഈ പിള്ളേർക്ക് കിട്ടുന്നതിലാണ് എനിക്ക് താല്പര്യം. കുടുംബ പ്രശ്നത്തിൻ്റെ കാര്യത്തിലെങ്കിലും മകനുമായ ഒരു ഒത്തുതീർപ്പിന് താങ്കളെ പ്രേരിപ്പിക്കുന്നത് ഇതാണെന്നുണ്ടോ? എനിക്ക് ആ പിള്ളേരോടുള്ള സ്നേഹമാണ്. എനിക്ക് അങ്ങനെ വലിയ ബന്ധം ഇല്ലെങ്കിലും എൻ്റെ മകൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞാൽ അത് മനുഷ്യത്വമല്ല, ഉത്കണ്ഠയുണ്ട്. അത് ഞാൻ ഏതളവ് വരെയും അവരെ സഹായിക്കാൻ നിൽക്കുകയും ചെയ്യും, പിള്ളേരെ സഹായിക്കാൻ. ഈ പറഞ്ഞ ഉത്കണ്ഠ ഏതെങ്കിലും സമയത്ത് ഗണേശനെ കുറിച്ച് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അവൻ വലുതാകുന്ന ആ ഉത്കണ്ഠയാണല്ലോ അദ്ദേഹത്തെ പാർട്ടിയുടെ മെമ്പർ പോലും അല്ലായിരുന്നിട്ട് സ്ഥാനാർത്ഥിയാക്കിയതും അതേ തവണ തന്നെ മന്ത്രിയാക്കിയതും ഒക്കെ ആ ഉത്കണ്ഠയുടെ ഫലമാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അദ്ദേഹം മറന്നുപോയെങ്കിലും ജനങ്ങളും ഞാനും മറന്നുപോയ ജനങ്ങളും ഇപ്പോൾ അത് ഓർക്കുന്ന നന്നായിരിക്കും. അത്രയുള്ളതിനെ പറ്റി പറയാം. കേരളത്തിൽ മക്കളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പല ചർച്ചകളും നടന്നിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ ആളുകൾ മക്കളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോഴൊക്കെ ഉയർന്നു വരുന്ന ഒരു കാര്യം, ബാലകൃഷ്ണപിള്ളയും ഗണേശനും തമ്മിലുള്ള ബന്ധം, ഒരച്ഛനും മകനും എങ്ങനെ ഇങ്ങനെ ആവാനാവും? എന്താണ് അതിൻ്റെ ജീൻ, എന്താണ് അതിൻ്റെ ഡി എൻ എ, എന്താണ് അതിൻ്റെ ഉത്തരം? ഡി എൻ എക്ക് കുഴപ്പമില്ല, പക്ഷേ അതിനകത്ത് ഒറ്റ പോയിൻറ്റേ ഉള്ളൂ. ഞാൻ ഒരു പാർട്ടി കഴിഞ്ഞ എത്രയോ കൊല്ലമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആ പാർട്ടി ഉണ്ടാക്കി വല്ല ഒരാളാണ് ഞാൻ, കേരള കോൺഗ്രസ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നേതാക്കന്മാർ ആ പാർട്ടി മന്ത്രിയാക്കിയ ആൾ പാർട്ടിക്കെതിരായി പോകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ലക്ഷക്കണക്കിനുള്ള പ്രവർത്തകർക്കും അനുയായികൾക്കും തുണയായി ഞാനല്ലാതെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാണിക്കുന്ന തെറ്റുകൾക്കൊക്കെ ഞാൻ കൂട്ടുവെക്കുന്നത് രാഷ്ട്രീയ സദാചാരമല്ല എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് മകനല്ല ആരാണെങ്കിലും ശരി, പാർട്ടിയെ ധിക്കരിച്ചു പോകുന്ന ഒരാളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് അതിനേക്കാൾ അംഗീകരിക്കേണ്ടത് എൻ്റെ പാർട്ടിയുടെ അണികളെയും നേതാക്കന്മാരെയും. ഈ ഘട്ടത്തിലും ആ ഒരു നിലപാടിലായിരിക്കുമോ താങ്കൾ? കഴിഞ്ഞ ദിവസം ഗണേശൻ വന്ന് കണ്ടു, ഞാൻ കേട്ടത് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ്, ശരിയാണോ? കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നൊരു വിഷയമല്ല, അതല്ലല്ലോ പ്രശ്നം. ഏത് നിലപാടാണെന്ന് ചോദിച്ചാൽ എൻ്റെ നിലപാട് ഇന്നും പാർട്ടിക്ക് അതീതനായി മന്ത്രിയും എം എൽ എയും ഒന്നും ഒരു പാർട്ടിയിലും പോകാൻ പാടില്ലെന്നാണ്. അത് എൻ്റെ പാർട്ടി ചെറിയ പാർട്ടി ആയതുകൊണ്ട് അത് അനുവദിക്കാമെന്ന് പറയുന്നതും അങ്ങനെയുള്ള ഒരു മന്ത്രിയെ ആരെങ്കിലും മന്ത്രിസഭയിലോ മുന്നണിയിലോ പ്രോത്സാഹിപ്പിക്കുന്നത് അധാർമ്മികമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരുപാട് കാലം കഴിഞ്ഞ് അപ്രതീക്ഷിതമായാണ് ഇന്നലെ അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഇന്നലെ വന്ന് താങ്കളോട് സംസാരിച്ചത് താങ്കളുടെ മകൻ ഗണേഷ് കുമാറാണോ അതോ താങ്കളുടെ പാർട്ടിയുടെ മന്ത്രി ഗണേഷ് കുമാറാണോ? എൻ്റെ മകൻ ഗണേഷ് കുമാറാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? മകനാണെന്ന് പറഞ്ഞല്ല, വേറൊന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ച് പറയാനൊന്നും. ഒരു മകൻ എന്ന നിലയിൽ എന്തെങ്കിലും കാര്യത്തിന് അത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിവീൽ ചെയ്യുന്നത് ശരിയാവത്തില്ല, ശരിയല്ല. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പാടില്ല. അടുത്ത കാലത്തായിട്ട് താങ്കളുടെ സംസാരത്തിലൊന്നും ആ കുടുംബം എന്നുള്ള പരിഗണന ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആ വ്യത്യാസം ഞാൻ കാണുന്നു. അത് ആ കുടുംബമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മകനെ ഞാനും കൂടെ അറിഞ്ഞ് താലി കെട്ടിച്ച് കല്യാണം കഴിച്ചു കൊടുത്താൽ, ഞാൻ മാല എടുത്തു കൊടുത്താ, ഞാൻ താലി എടുത്തു കൊടുത്താ, അങ്ങനെ റോഡിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതല്ല എൻ്റെ മരുമകൾ. അവരെ ആലോചിച്ച് ജാതകപൊരുത്തമൊക്കെ നോക്കി കല്യാണം വീട്ടുകാരറിഞ്ഞ് കല്യാണം കഴിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അവർക്ക് താങ്ങായി നിൽക്കാനുമുള്ള ബാധ്യത അത് നടത്തി അംഗീകരിച്ചാണെന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട് എന്നുള്ള ബോധമാണ് അതിനു വേണ്ടി നിൽക്കുന്നത്. താങ്കൾ നേരത്തെ ഉന്നയിച്ച വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്, അതായത് പാർട്ടിക്ക് വിധേയനാവാത്ത പാർട്ടിയുടെ മന്ത്രി ഞങ്ങൾക്ക് വേണ്ട എന്നത്. ഇപ്പോൾ ഈ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ താങ്കൾക്കുള്ള പരിഗണന കൊണ്ട് ആ പ്രശ്നം താഴേക്ക് പോകും? ഒരിക്കലും പോകില്ല, ഒരിക്കലും പോകില്ല. എൻ്റെ അണികളെ വഞ്ചിക്കാൻ ഞാൻ മരിച്ചാലും സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അണികൾ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധം, അത് രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റാണ് ഇത് രണ്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയായി തുടരണമെങ്കിൽ, പാർട്ടിയെ സംബന്ധിച്ചോളം തുടരണമെങ്കിൽ, പാർട്ടിക്ക് വിധേയനായി പാർട്ടിക്ക് അതീതനല്ലായ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനൊരു മാറ്റവും ഇല്ല. ഞങ്ങളുടെ ഡിമാൻഡ്
യു ഡി എഫിൻ്റെ മുമ്പിൽ നിപ്പോട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും 2 ദിവസം 10 ദിവസം 5 മാസം കുറേ നാളായിട്ട് തഴയുന്നുണ്ടല്ലോ. ഇനിയൊന്നും വളരെ നാൾ മുമ്പോട്ട് കൊണ്ടുപോകില്ല. പാർട്ടിക്ക് വേണ്ടാത്ത മന്ത്രിയെ വേണ്ട. എന്തൊക്കെയാണ് പാർട്ടി ഗണേശന് മുമ്പിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ? ഒരു വ്യവസ്ഥയില്ല. ഈ മറ്റുള്ള മന്ത്രിമാർ അവരവരുടെ പാർട്ടിക്ക് വിധേയരായി പ്രവർത്തിക്കുന്നതുപോലെ ഈ മന്ത്രിയും ആ പാർട്ടിക്ക് വിധേയമായി എല്ലാ രംഗത്തും പ്രവർത്തിക്കണം. അല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം. പാർട്ടിയുടെ കോർപ്പറേഷനുകളിൽ പാർട്ടി പറയുന്ന ആളുകൾ അങ്ങനെയില്ല. യു ഡി എഫ് പറയുന്ന ആളുകളെ വെക്കണം. പാർട്ടിക്ക് വിധേയനാവാതെ ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് യാതൊരു കാരണവശാലും ഇല്ല. ഒത്തുതീർപ്പ് ഇല്ലെന്ന് മാത്രമല്ല, വളരെ ശക്തമായി ഇന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി അതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഗതികേടുകൊണ്ട് ഞാൻ പാർട്ടിക്ക് പൂർണ്ണമായും വിധേയമായിക്കൊള്ളാം എന്ന് ഗണേശൻ പറഞ്ഞാൽ ഇപ്പോഴുണ്ടായതൊക്കെ താങ്കൾക്കും വെറും ഒരു കുടുംബ പ്രശ്നമായി മാത്രമാവും? ഇല്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ പാർട്ടിയുടെ കമ്മിറ്റി. ഞാൻ വളരെ ജനാധിപത്യവാദി. എന്നാൽ എന്നെ എല്ലാവരും വിശ്വസിക്കുന്നു, എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ പണം പിരിച്ചിട്ടും എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്നെ ദ്രോഹിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്കെതിരായി നടത്തിയിട്ടും ഞാൻ പിടിച്ചു വെക്കുന്നു. ഏതാണ്ട് 22 മാസമായി ഞാൻ പിടിച്ചു വെക്കുന്നു. എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ പോലും പൊഴിഞ്ഞിട്ടില്ല, കമ്മിറ്റിയോട് പോയിട്ടില്ല. വളരെ ശക്തമായിട്ടൊരു നിൽക്കുക. ഇപ്പം അങ്ങനെയുള്ള ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ അഭീഷ്ടവും അവരുടെ ആഗ്രഹവും അനുസരിച്ചേ പ്രവർത്തിക്കും. വേറൊന്നും മകനെന്നുള്ള നിലയ്ക്ക് ഒരു വിട്ടുവീഴ്ചയോ കാര്യങ്ങളോ ഒരു കാര്യം വ്യക്തമാണ്. ഗണേശ് തുടരണം എന്ന് ആഗ്രഹിച്ചാലും ഇന്ന് ജോണി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും എൻ്റെ കമ്മിറ്റി പറയുന്നതിനപ്പുറത്തെ അപ്പോകില്ല. അപ്പോൾ ഇതുവരെയുള്ള ബന്ധത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ചോദിക്കുകയാണ്, ഒരു അച്ഛൻ എന്ന നിലയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ മകന് പരിക്ക് പറ്റരുതെന്ന് ഒരു ചെറിയ നനവ് താങ്കളുടെ എവിടെയോ ഉണ്ട്? അത് പറഞ്ഞാൽ അത് സ്വാഭാവികമാണല്ലോ. അത് സ്വാഭാവികമാണ്. അവനില്ലെങ്കിലും അത് സ്വാഭാവികമാണെന്ന് പോലും കരുതാത്ത സംഭവമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു 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 പ്രശ്നത്തിൻ്റെ പേരിൽ നശിക്കരുത് എന്ന് എൻ്റെ മനസ്സിലൊരു വിചാരമുണ്ട്. അല്ലാതെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനങ്ങളും പാർട്ടി മന്ത്രിയെ പിൻവലിക്കാനും തീരുമാനിച്ച തീരുമാനവും അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട മാത്രമല്ല, ഇതിപ്പോൾ വേറെ ആരും വന്ന് പറഞ്ഞതൊന്നുമില്ലല്ലോ, ഭാര്യ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പോൾ ആകെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഭാര്യയെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്നുള്ളിടം വരെ ഇപ്പോൾ ലൈറ്റായിട്ട് വന്നല്ലോ. അതെവിടം വരെ എത്തുമെന്ന് നോക്കട്ടെ. ഏതായാലും ഭാര്യയായി ഭർത്താവായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില കശപിശകളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു സീമ ലംഘിച്ചപ്പോഴാണ് ഈ പ്രശ്നം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജോണി ചോദിച്ച പോലെ ആ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയമായി ഗണേശൻ താങ്കൾക്ക് വഴങ്ങിയാൽ കുടുംബ പ്രശ്നം തീർക്കാൻ സഹായിക്കാം? അല്ല, അങ്ങനല്ല. അത് വിടങ്ങിയാലും ഇടങ്ങിയാലും തീർത്തില്ലെങ്കിലും ഈ പിള്ളേർ ഉത്തരവാദികളല്ലോ. അത് പ്രശ്നം വേറെ. ഞാൻ പറഞ്ഞ രണ്ട് കമ്പാർട്ട്മെൻറ്റാണ്, ടൈറ്റ് കമ്പാർട്ട്മെൻറ്റാണ്. ഒന്ന് പിള്ളേരുടെ പ്രശ്നം, മറ്റു കാര്യങ്ങൾ അതിനുള്ള പ്രശ്നം പറഞ്ഞു. മറ്റതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. മറ്റതിൽ പാർട്ടിക്ക് വിധേയനായി ഇനി മേലാൽ ഇതുവരെയുള്ളതൊക്കെ തെറ്റി ഇനി മേലാൽ നിന്നുകൊള്ളാം എന്ന ഒരു വ്യവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ പാർട്ടി കമ്മിറ്റി നാളെ ആലോചിച്ചിട്ട് അതിനെപ്പറ്റി കൺസിഡർ ചെയ്യണോ വേണ്ടായോ എന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് നമ്മൾ നടപടിയെടുത്ത് നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് ബാധകമാവില്ലല്ലോ, ഒരു എം എൽ എ മാത്രമാവും. അത് അങ്ങ് വായിച്ചു നോക്കാത്തതിൻ്റെ കുഴപ്പമാണ്. യൂണിയൻ ഒന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് ഒരു എം എൽ എ അല്ല, പാർട്ടിയുടെ 3-ൽ 2 കൂടിയില്ലെങ്കിൽ വിപ്പ് കൊടുത്താൽ, വിപ്പ് ലംഘിച്ചാൽ അപ്പം പോവും. അതൊക്കെ പുതിയ കൂറുമാറ്റ നിരോധന നിയമത്തിൽ അതൊക്കെ വായിച്ച് പഠിച്ച് ഓരോ വരിയും ഗ്രഹിച്ച അത്രയ്ക്കുള്ള വിജ്ഞാനമൊക്കെ എനിക്കുണ്ടല്ലോ. ഇനി വഴങ്ങിയില്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് യാതൊരു സംശയവും ഇല്ല. കാരണം പാർട്ടിക്ക് വിധേയനാകാതെ പാർട്ടി അല്ല, പാർട്ടിയെ നശിപ്പിക്കാൻ നടക്കുന്ന ആളെ പിന്നെ നിയമസഭയിൽ അങ്ങനെ ഇരുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് ചെയ്യേണ്ടി വരും. അത് ഈ ഒരു എം എൽ എ എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല, അത് പഴയ ആക്റ്റാ, പഴയ നിയമമാണ്. താങ്കൾ കുറച്ചു കാലമായി പറയാറുണ്ടായിരുന്നു ഗണേശൻ്റെ അച്ഛൻ ഞാനല്ല ഉമ്മൻചാണ്ടിയാണ്. അത് ഞാൻ പറയാറില്ല, കാരണം എനിക്കതിൻ്റെ ബോധ്യമുണ്ട് ഞാനാണ്. ഗണേശൻ എന്നുള്ള സൂചന പോലും ഇല്ലാതെ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. പി സി ജോർജാണ് ഇത് ഗണേശനാണെന്ന് വിളിച്ചു പറഞ്ഞത്. അതേ മുന്നണിയിലെ ചീഫ് വിപ്പായിരിക്കുന്ന പി സി ജോർജ്. പി സി ജോർജിൻ്റെ ഈ നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഞാനത് യോജിപ്പും വിയോജിപ്പൊന്നുമില്ല. പക്ഷേ പി സി ജോർജ് പറഞ്ഞതിൽ ഒരു പോയിൻ്റ് ഉണ്ട്, നമ്മളത് മറന്നിട്ട് കാര്യമില്ല. അതായത് അന്ന് ഗണേശനാണെന്ന് എനിക്കറിയായിരുന്നു. അന്ന് എനിക്കറിയായിരുന്നു, കാരണം ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞതുകൊണ്ട്, ഭാര്യയെ വിളിച്ച് എന്നോട് പറഞ്ഞതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാനത് പത്രം വായിച്ചപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ പി സി ജോർജിനത് അറിയാം എന്നുള്ളതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല, എങ്ങനെ അറിയാമെന്ന് അത് എനിക്കറിയില്ല. അപ്പം ഞാൻ എനിക്കറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ജോർജ്
പത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ജോർജ് വെളിപ്പെടുത്തിയപ്പോൾ ആദ്യം വന്നത് ജോർജും ബാലകൃഷ്ണമുള്ളയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഫലമാണ്. ഞങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ തന്നെ ഇഷ്യൂ ചെയ്തിട്ട് അതെല്ലാം ഞങ്ങളല്ല, ഞങ്ങൾ ഗൂഢാലോചന ഈ മാതിരി കാര്യത്തിന് ഞാൻ ഗൂഢാലോചന നടത്താൻ അത്ര നീചനല്ലോ ഞാൻ. അല്ലാതെ തന്നെ ഇറക്കണമെങ്കിൽ ഇറക്കാമല്ലോ, അതൊരു വിഷയമല്ല. ഞാൻ ഈ മാതിരി കാര്യങ്ങൾ പറഞ്ഞ ആരെയും, ഒരു കാര്യം ഞാൻ പറയാം, ഈ അപവാദങ്ങളോട് വളരെ അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് ഞാൻ. എൻ്റെ നേതാവ് രാഷ്ട്രീയ ഗുരുനാഥൻ പി ടി ചാക്കോയാണ്. പുള്ളിയേക്കാൾ 10 വയസ്സന്ന് കൂടുതലുള്ള കെ പി സി സി അംഗമായിരുന്ന ഒരു സ്ത്രീയുമായിട്ട് പകൽ യാത്ര ചെയ്തതിന് പി ടി ചാക്കോയെ കൊണ്ട് രാജിവെപ്പിച്ച യോഗ്യന്മാരാണ് ഇവിടുത്തെ ഉമ്മൻചാണ്ടി ഇന്ന് നിൽക്കുന്ന ഗ്രൂപ്പിൻ്റെ അന്നത്തെ നേതാക്കന്മാർ എന്നുള്ള കാര്യം നമ്മൾ സൗകര്യപൂലം വിസ്മരിക്കേണ്ട. അതിന്റെ വാസ്തവം എന്തായാലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, മന്ത്രിസഭയിൽ അംഗമായ ഒരാൾ ധാർമ്മികമായും സദാചാരപരമായും നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടേ? അങ്ങനെ സൂക്ഷിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ എല്ലാവരും ഉണ്ടോ? ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഇപ്പോൾ പൊതുസ്ഥലത്ത് ഇരിക്കല്ല, വിദ്യാർത്ഥി ജീവിതകാലത്ത് പോലും അന്ന് ഈ പെമ്പിളർക്ക് എഴുത്തു കൊടുക്കുന്ന പതിവുണ്ട് ആളുകളെ. എനിക്കാരും എഴുത്തു തന്നിട്ടില്ല, ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ നേതാവാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് കോടികളുടെ അഴിമതി നടത്തിയാലും ആളുകൾ അതൊക്കെ മറക്കാൻ തയ്യാറാണ്. പക്ഷേ സദാചാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അതുകൊണ്ടെങ്കിലും ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തണ്ടേ? ഇവിടെ എവിടെ ആ കോടികളുടെ അഴിമതി? ഇവിടെ എല്ലാം തലമ്പാറ്റവും അതും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ചില്ലറ ചില്ലറ അഴിമതി അല്ലാതെ ഇവിടെ കേരളത്തിൽ കോടി അഴിമതി നടക്കുന്നത്? പിന്നെ ഇതൊക്കെ തന്നെയാണ് കൂടുതൽ നടക്കുന്നത്. ഇല്ല, ഇവിടെ കോടികളുടെ അഴിമതി ഇവിടെ നടക്കുന്നത്. ഇവിടെ കോടിയൊന്നുമില്ല, അതായത് ചെറിയ തുകകൾ പിരിച്ച് വലിയ തുക ഉണ്ടാക്കുക എന്നുള്ള തത്വശാസ്ത്രത്തിലാണ് ഇപ്പോൾ പലരും, ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും, ചെറിയ തുകകൾ സമാഹരിച്ച് അത് വലുതാക്കുക എന്നാണ് ഇപ്പോഴത്തെ. താങ്കളോട് സംസാരിക്കാൻ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരിക്കും അവരോട് താങ്കൾ പറയുക? ഞാൻ അവരെ കാണാൻ ഒക്കെ ഒന്നുപോലും വിചാരിക്കുന്നില്ലല്ലോ. 5 പ്രാവശ്യം എന്നെ വിളിച്ച് അപമാനിച്ചവരെ ഇനി എന്തിനാണ് കാണുന്നത്? 5 പ്രാവശ്യം അവിടുന്ന് മദ്രാസിൽ നിന്ന് വിളിച്ചു വരുത്തിയ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു പാസ്പോർട്ട് വിസായിക്ക് പോയതാണ് അമേരിക്കൻ എംബസി. അവിടുന്ന് വിളിച്ചു വരുത്തി എന്നെ, പിന്നെ ഇവിടുന്ന് വിളിച്ചു വരുത്തി എവിടെ, കുമിളിയിൽ നിന്ന്, ഞങ്ങളുടെ പാർട്ടി ക്യാമ്പ് കിടക്കുന്നിടത്ത് നിന്ന് രാവിലെ വിളിച്ചു വരുത്തി. 5 പ്രാവശ്യം എന്നെ വിളിച്ചു വരുത്തി ഇന്നതുപോലെ എല്ലാം തീർന്നു. അതാണെന്ന് മനോരമ വന്നിരിക്കുന്ന വാർത്തകളിൽ വന്നിരിക്കുന്ന അതാണ് അന്നത്തെ കണ്ടീഷൻസാണ്. ആ വ്യവസ്ഥകളനുസരിച്ച് തോന്നുന്നു. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞ് ഞാനങ്ങനെ സംഭവിച്ചിട്ടില്ല, ചെയ്യുകയില്ലെന്ന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി എടുത്ത് വിളിച്ചു പറഞ്ഞു. അല്ല, ഇപ്പോൾ അവരുടെ ആവശ്യമായതുകൊണ്ട് തീർച്ചയായും അവർ ചർച്ചയ്ക്ക് വരും. അവർ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ചർച്ച വെച്ചിരിക്കുന്ന ഒരു കാര്യം നേരത്തെ ഇന്നതുപോലെ ചെയ്യാൻ പോകുമെന്ന് പറയാൻ പറ്റുമോ? ആ ചർച്ചയ്ക്ക് വരട്ടെ, വരുമ്പോൾ പറയാം. ഈ 22 മാസം എന്നെ അവഹേളിച്ച ഈ സംഭവം കണ്ടില്ലെന്ന് അടിച്ച ചർച്ചയ്ക്ക് വരുമ്പോൾ എൻ്റെ മനോഭാവവും അതനുസരിച്ചായിരിക്കും. എങ്കിലും ഈ പ്രശ്നം തീർക്കാൻ അവരെ താങ്കൾ സഹായിക്കുമോ? ഏത് പ്രശ്നം തീർക്കാനും സഹായിക്കുന്ന ആളാണ്. കാരണം ഒരു 14-15 വയസ്സ് മുതൽ അച്ഛന് കുറേ മധ്യസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി പ്രായമായി, അന്ന് 15-16 വയസ്സായപ്പോഴേക്കും കോളേജിലൊക്കെ ആയി. കുറേ കേസുകൾ എനിക്ക് വിടും, അതായത് മോശപ്പെട്ട കേസുകൾ, നാട്ടിൻ പുറത്ത് ഈ മോശപ്പെട്ട കേസുകളുണ്ട്. അതൊഴിച്ചുള്ള കേസുകൾ, വഴിത്തർക്കം, മറ്റേത് പറിച്ചത്, അതിൽ തർക്കം, ഇങ്ങനെയുള്ള കേസുകളൊക്കെ വിടും. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 40 കൊല്ലം ഒരു അന്നും ഇതായിരുന്നു ജോലി. MLA ആയിട്ട്, MP ആയിട്ട്, മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ മധ്യസ്ഥമുണ്ട്. അതുപോലെ ഈ മധ്യസ്ഥതമാരുടെ മുമ്പിൽ നമ്മൾ കഥവടച്ച് ഓരോരും ഞാൻ എൻ്റെ നിലപാടിതാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അത് അന്നേരം വരട്ടെ. പക്ഷേ കഴിഞ്ഞ 5 പ്രാവശ്യം എന്നെ കബളിപ്പിച്ചതുപോലെ ഇനിയും കബളിപ്പിക്കാനാണെങ്കിൽ ആ ചർച്ച കൊണ്ട് പ്രയോജനമുണ്ട്. താങ്കൾ കുറച്ചു കാലമായി പറയാറുണ്ടായിരുന്നു ഗണേശൻ്റെ അച്ഛൻ ഞാനല്ല, ഉമ്മൻചാണ്ടിയാണെന്ന്. അത് ഞാൻ പറയാറില്ല, കാരണം എനിക്കതിൻ്റെ ബോധ്യമുണ്ട് ഞാനാന്ന്. അത് ഞാൻ പറയാറില്ല. പക്ഷേ അച്ഛൻ്റെ ബാധ്യതകൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് കേട്ടാൽ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുമെന്ന് പലയിടത്തും പറഞ്ഞ് കാണുമായിരിക്കാം. പക്ഷേ അച്ഛൻ ഞാനാണ്, അത് ഞാൻ സംശയമൊന്നുമില്ല. എന്നാലും ഗണേശനും ബോധ്യമായോ ഇത് തന്നെയാണ്? അത് അയാളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ, അത് അയാളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ, എനിക്കിങ്ങനെ അറിയാനൊക്കെ. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ താങ്കളുടെ അവസാന നിലപാട് എന്താണ്? ഗണേശൻ രാജിവെക്കേണ്ടതുണ്ടോ? പാർട്ടി പറഞ്ഞാൽ രാജിവെക്കും എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ വിശ്വാസം. അത്രയും പോരെ, അത് മതിയല്ലോ. പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടാൽ മന്ത്രി ഗണേശൻ രാജിവെക്കും എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മധ്യസ്ഥവും തീർപ്പൊക്കെ കഴിഞ്ഞാൽ. പക്ഷേ രാജിവെക്കേണ്ടത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് യാമിനിയായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ പരിഹരിക്കാവുന്നുള്ളൂ. രാജിവെക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഇനിയത്തെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിക്കോ മറ്റാർക്കുമോ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതാണ് കാര്യം. ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണം പാർട്ടിയുടെ കയ്യിൽ വന്നു. പൂർണ്ണ നിയന്ത്രണം ഒന്നും വേണ്ട, പൂർണ്ണ നിയന്ത്രണം, മന്ത്രിയെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത്, ഞാൻ എത്രയോ കാലം മന്ത്രിയായിരുന്നു, പൂർണ്ണമായിട്ട് നിയന്ത്രിക്കും. പക്ഷേ രാജിവെക്കണോ വേണ്ടേ എന്ന് സ്വയം തീരുമാനിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. പാർട്ടി പറയുന്ന പോലെ ചെയ്തേ മതിയാവും.
അല്ല സ്വയം രാജിവെക്കുന്നതിന് ഒരു കടലാസ് പോരെ, അതാരുടെയും വേണ്ടല്ലേ. പാർട്ടിയുടെ അച്ചടക്കവും പാർട്ടിയോ ഇന്ന് വരെ കാണാത്ത മന്ത്രി നാളെ സ്വയം അങ്ങ് രാജിവെച്ചാൽ നമുക്ക് എന്തോ പിടിച്ചു നിർത്താൻ പോകും. താങ്കൾ പറയുന്നത് ഇത്തവണ പാർട്ടി തന്നെ തീരുമാനിക്കും, അതല്ലാതെ പാർട്ടിയെ അങ്ങ് അവഗണിച്ചിട്ട് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും കൂടെ തീരുമാനിച്ചാൽ ഇനി അതൊന്നും നടക്കാൻ അല്ല, നടക്കുമല്ലോ, നടക്കുമല്ലോ. അവരുടെ തീരുമാനം ശല്യം ഇതുവരെയൊക്കെ നടന്നേക്കുന്നത് നടക്കുമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, തീരുമാനിക്കാൻ UDFന് അതാത് കക്ഷികളുടെ മന്ത്രിമാരെ പിൻവലിക്കാൻ പറയാൻ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായും ആര് ഏത് പാർട്ടിയാണോ മന്ത്രി നിശ്ചയിച്ചത് അവരോട് പറയുകയാണ് UDFന്റെ ഒരു പതിവ്. ആ പതിവ് വെച്ച് ഞാൻ പറഞ്ഞതുള്ളൂ. പിന്നെ ഇവിടെ പതിവൊന്നും ബാധകം അല്ലെങ്കിൽ എന്ത് വേണേലും ആകാം. ഇനിയിപ്പോൾ പാർട്ടിക്ക് പൂർണ്ണമായി വിധേയനാവാം എന്ന് ഗണേശൻ സമ്മതിക്കുകയാണെന്നിരിക്കട്ടെ. ഗണേശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് വിധേയനാവുക എന്നതിനർത്ഥം അഴിമതിക്ക് കൂട്ടു നിൽക്കുക എന്നതാണ്. അപ്പോൾ അഴിമതിക്ക് കൂട്ടി നിർത്താൻ വേണ്ടിയാണോ അദ്ദേഹത്തെ വിളിക്കുന്നത്? ഒരു ഒറ്റ അഴിമതി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും, ഞാൻ പിന്നെ ബന്ധമില്ല അറിയാമല്ലോ, പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ചെന്ന് പറഞ്ഞതായിട്ടോ ആവശ്യപ്പെട്ടതായിട്ടോ പറയണം എന്ന് ഞാൻ പല ആവർത്തി പത്രങ്ങളിലും അറിയാമല്ലോ പത്രങ്ങളിലും ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. ആരെങ്കിലും കണ്ടാലേ അഴിമതി പറയാൻ പോകത്തുള്ളൂ, എന്നിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നേരെ മറിച്ച് വനം വകുപ്പിൽ ഇവ മന്ത്രിയായതിനു ശേഷം പല അഴിമതികളും നടന്നിട്ടുള്ളത് മുഴുവൻ രേഖകളോട്, പക്ഷേ അവനല്ല നടത്തിയിരിക്കുന്ന ഇടനിലക്കാരാണ്. അത് ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല. ഇടനിലക്കാരെന്ന് പറഞ്ഞാൽ അതിനകത്ത് സിനിമാക്കാരുണ്ട്, സീരിയലുകാരുണ്ട്, പിന്നെ പേഴ്സണൽ സ്റ്റാഫുണ്ട്. ഇവിടുത്തെയും പത്തനാപുരത്തെയും പേഴ്സണൽ സ്റ്റാഫുണ്ട്. തൃശ്ശൂരുള്ള ഒരാന ഉടമ സംഘം, വലിയ കൊട്ടേഷനൊക്കെ അവരാണ് പിടിക്കുന്നത്, ഒരാന ഉടമ സംഘമുണ്ട് അതിനകത്ത്. എല്ലാവർക്കും അറിയാവുന്ന, തൃശ്ശൂരൊക്കെ അറിയാവുന്ന. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ചില്ലറ ആളുകളുണ്ട്, അവനൊക്കെ സ്ഥലമാറ്റം നടത്തുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ പാലക്കാട്, വയനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ രണ്ട് മൂന്നും പേരുണ്ട്, അവരാണ് ചെയ്യുന്നത്. അവർ അഴിമതി കാണിക്കുന്നു മുഴുവൻ ആളുകൾക്കും അറിയാം. പോലീസ് കേസ് വരെയായി, പാലക്കാട്ടൊക്കെ പോലീസ് കേസായി അഴിമതിയുടെ പേരിൽ, അവരുടെ പേരിൽ, മന്ത്രിയുടെ അല്ല. മന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് എനിക്ക് തെളിവില്ല, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മന്ത്രിയുടെ ആപീസിൽ കൂടി. എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിക്കപ്പുറത്ത് ഗണേശന് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ നിലപാടുണ്ട്, അഴിമതിക്കെതിരെ നിൽക്കുന്നു. അതൊക്കെ മറുവശം മോശമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഇമേജ് കിട്ടിയതെന്ന് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അല്ല, മറുവശം മോശമാണെങ്കിൽ പറയണ്ടേ എന്തെങ്കിലും? ഇപ്പോൾ ഇവിടെ തന്നെ ഒരു വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്, മന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഇത്രയും അഴിമതിയുള്ള ഒരു വകുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ജേക്കപ്പ് ഒരിക്കലും തോന്നുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഇത്രയും വലിയ അഴിമതി നടക്കുന്നത് എന്താ? എന്താ രാവിലെ എന്തോ കേൾക്കുന്നത്? റേഷനരി അവിടെ പിടിച്ചു, 250 ആക്ക്, ഇത്രയാക്ക് അവിടെ പിടിച്ചു, ഇത്രയാക്ക് ഇവിടെ പിടിച്ചു, റേഷനരി റേഷൻ കട തുറക്കുന്നില്ല, റേഷനരി വിറ്റുപോകുന്നു എന്ന് പറഞ്ഞ് വാർത്തയല്ലേ നമുക്ക് വരുന്നത്? മണ്ണെണ്ണ കിട്ടുന്നില്ല, മണ്ണെണ്ണ കിട്ടുന്നില്ല, പഞ്ചസാര ബ്ലാക്കി പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ വാർത്ത വരുന്നത്. ആ കൊച്ചൻ അറിഞ്ഞാന്നൊന്നറിയത്തില്ല, അറിഞ്ഞു കാണാൻ ഇടയില്ലായിരിക്കാം, പക്ഷേ ഭയങ്കര അഴിമതി നടക്കുന്നത്. ഗണേശനും യാമിനിയും ഒത്തുപോകാനുള്ള എന്തെങ്കിലും സാധ്യത ഇനിയുണ്ടോ? അതിൻ്റെ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഈ സംഭാഷണങ്ങൾ നടക്കുന്നത്. അതിപ്പോൾ പ്രധാനമായിട്ട് അതിനകത്ത് ഷിബുവും ബാലകൃഷ്ണനുമാണ് ഇടപെട്ടിരിക്കുന്നത്. അവരത് എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ഇന്ന് ആദ്യം പറഞ്ഞ അവനുമായിട്ട് സംസാരിച്ച് വെച്ചതിനേക്കാൾ കുറേ കൂടെ ചില ടേംസ് ഞാൻ ബെറ്ററായിട്ട് സജസ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഇവർ ഒരുമിച്ച് പോകണമെന്നാണ് ഈ പിള്ളേരുടെ ഭാവിയെ ഓർത്ത്, ഈ കുടുംബം ഇവരിതെല്ലാം മറന്ന് ഇവർ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായ. അതായത് ഈ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഗണേശൻ രാജിവെക്കണമെന്ന് താങ്കൾ നിർബന്ധിക്കില്ല? അല്ല, ഞങ്ങൾ നിൽക്കുന്ന ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടിയുടെ പേരിൽ രാജിവെച്ചാൽ പറയുന്ന കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലല്ല രാജി. കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ രാജിവെക്കാൻ പറയത്തക്ക ഗ്രൗണ്ട്സ് ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്രയും കാലം മകൻ്റെ കോർട്ടിലായിരുന്ന പന്ത് ഇപ്പോൾ അച്ഛൻ്റെ കോർട്ടിലാണ്, ശരിയാണോ? ഇപ്പോൾ അമ്പയർമാരുടെ കയ്യിലാണ്, അച്ഛൻ്റെ പോയിൻ്റ് ഒന്നും കയ്യിലല്ല. ഇപ്പോൾ അമ്പയർമാരുടെ കയ്യിലാണ് പന്ത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അമ്പയറുടെ തീരുമാനത്തിന് പൂർണ്ണമായും വഴങ്ങുമോ? രണ്ടുപേരും വഴങ്ങണം, ഒരു ഘട്ടം കഴിഞ്ഞാൽ വഴങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ തമ്മിൽ തൽക്കാലം ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിൽ പോലും ഇത് കേസും മുഴക്കും വെള്ളവുമായിട്ട് പോകുന്നത് ശരിയല്ല. കോടതിയിലൊക്കെ പോയി ഇതൊക്കെ വലിച്ചഴിക്കുക, കോടതിയിലെ വിസ്തരിക്കുക, പത്രങ്ങളിൽ വാർത്ത വരിക, ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് കൂടെ ഒരു മാനക്കേടാ. കാരണം എന്തൊക്കെ പറഞ്ഞാലും അത് ആ കുടുംബ പ്രശ്നം വിട്ടാൽ അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നത്തിൽ അത് അമ്പയറിന്റെ ഡിസിഷന് വഴങ്ങുമോ? അമ്പയറുടെ ഡിസിഷനും അത് വഴങ്ങത്തില്ല, അത് പാർട്ടിയുടെ ഡിസിഷനെ വഴങ്ങത്തുള്ളൂ. അതിന് അമ്പയറൊന്നും നോക്കത്തില്ല, അത് പാർട്ടി ഉണ്ടല്ലോ, അത് പാർട്ടി തീരുമാനിക്കുന്നതാണ്, പാർട്ടിയുടെ ഡിസിഷനാണ്. അത് പാർട്ടിയുടെ ഡിസിഷനിൽ ഒരു മാറ്റവും ഇപ്പോൾ വന്നിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രി വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനത്തിന് വിരുദ്ധമായി വല്ല ചർച്ചയോ കാര്യങ്ങളോ വന്നാൽ അത് പാർട്ടി പരിഗണിക്കും. അപ്പോൾ ആത്യന്തികമായി പാർട്ടിക്ക് മന്ത്രിയുടെ മേൽ ഒരു മേൽക്കൈ കിട്ടുന്നു എന്ന് പറയട്ടെ. അത് എല്ലാ പാർട്ടിക്കും ഉള്ളവരെ കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് പ്രത്യേകമൊന്നും വേണ്ട. എല്ലാ പാർട്ടികൾക്കും അവരവർ നിയോഗിച്ചിരിക്കുന്ന മന്ത്രിമാരുടെ പേരിൽ എന്തവകാശമുണ്ടോ
ആ അവകാശം കേരള കോൺഗ്രസിനും വേണം. ആർ ബാലകൃഷ്ണപിള്ള എന്ന പ്രതാപിയായ രാഷ്ട്രീയ നേതാവ് അല്പം അച്ഛനായി മാറുന്നു എന്നാണ് ഈ ദിവസങ്ങളിൽ കണ്ടത് എന്ന് അത് അവന് മനസ്സിലായിട്ടില്ലെങ്കിലും ജനങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി കാത്തിരുന്ന് കാണാം. വളരെ നന്ദി.